full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ, നമുക്ക് രാഷ്ട്രത്തിന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലോ? രാഷ്ട്രത്തിന്റെ ചുമതല സംബന്ധിച്ച് പ്രമുഖ പാശ്ചാത്യ ചിന്തകനായ ജെർമി ബെന്താമിന്റെ കാഴ്ചപ്പാട് നമുക്കൊന്ന് പരിശോധിക്കാം. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. എത്ര ലളിതവും എന്നാൽ വിശാലവുമായ അർത്ഥത്തിലാണ് ജെർമി ബെന്താം രാഷ്ട്രത്തിന്റെ ചുമതലകളെ നിർവചിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പൊതു നന്മ അഥവാ ജനക്ഷേമം എല്ലാ രാഷ്ട്രങ്ങളുടെയും ചുമതലയാണ്. ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടലും രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ്. ആധുനിക കാലത്ത് അതിവിപുലമായ ചുമതലകളാണ് രാഷ്ട്രത്തിനുള്ളത്. ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം നിലവിൽ വന്നതോടെ ചുമതലകളും ഗണ്യമായി വർദ്ധിച്ചു. രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതലകൾ. നിർബന്ധിത ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് രാഷ്ട്രങ്ങൾക്ക് മാറി നിൽക്കുക സാധ്യമല്ല. ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയില്ല. ഇനി നമുക്ക് നിർബന്ധിത ചുമതലയിൽ നിന്ന് വിവേചനപരമായ ചുമതലകൾക്കുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായ ചുമതല. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ഇത്തരം ചുമതലകളുടെ നിർവഹണം ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കും. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നാം ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുന്നു. സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ, ഫ്രാൻസ്, ജർമ്മനി, US, കാനഡ ഇവയൊക്കെ ക്ഷേമരാഷ്ട്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. രാഷ്ട്രത്തിൻ്റെ വിവേചനാപരമായ ചുമതലകളുടെ പരിധി നിശ്ചയിക്കുക സാധ്യമല്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകുന്ന വർധനവും ഈ മേഖലയെ വിപുലപ്പെടുത്തുന്നു. രാഷ്ട്രം എങ്ങനെ നിലവിൽ വന്നു എന്ന് വിശദമാക്കുന്ന 4 സിദ്ധാന്തങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായതും ശാസ്ത്രീയമായതും ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തമാണ്. വിവിധ സാഹചര്യങ്ങളുടെ സ്വാധീന ഫലമായി രാഷ്ട്രം രൂപം കൊള്ളുകയും വിവിധ വികാസ പരിണാമങ്ങളിലൂടെ ഇന്നത്തെ രൂപത്തിൽ എത്തുകയും ചെയ്തു എന്ന് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ബയോളജി ക്ലാസ്സുകളിൽ പരിണാമശാസ്ത്രത്തെപ്പറ്റി വിശദമായി പഠിച്ചിരിക്കുമല്ലോ. വിദ്യാർത്ഥികളായ നിങ്ങൾ നാളത്തെ പൗരന്മാരാണ്. ആയതിനാൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഓരോ വിഷയങ്ങളെയും ശാസ്ത്രീയമായും യുക്തിപരമായും സമീപിക്കാൻ നിങ്ങൾ പ്രാപ്തരാവേണ്ടതുണ്ട്. ഇത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. ഗോത്രം, ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നഗര രാഷ്ട്രം, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ രാഷ്ട്രം നിലനിന്നിരുന്നു. ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ ദേശരാഷ്ട്രം അഥവാ നാഷണൽ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാലാണ് ഇവയെ ദേശരാഷ്ട്രം എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളും രാഷ്ട്രത്തിന്റെ ചുമതലകളുമാണ്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.